എല്ലാ കൂട്ടുകാർക്കും കെ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഫിസിക്കൽ സയൻസിലെ പെഡഗോജിയുടെ ഡിസ്കഷൻ ആയിരുന്നു നടന്നത്. മോക്ക് ടെസ്റ്റ് അല്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കി. വീണ്ടും നമ്മൾ വേറെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്തപ്പോഴേ നമ്മൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആവർത്തിച്ച് വരുന്നതായിട്ട് കണ്ടു. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ വരുത്തിയിട്ടാണ്, ഓപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതേ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നതായിട്ട് കണ്ടു. ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയുന്ന പോലെ മോക്ക് ടെസ്റ്റിൻ്റെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്കും ബാക്കിയുള്ള രണ്ട് വീഡിയോയുടെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ. വയൽ ട്രാൻസാക്ടിങ് ദ കണ്ടൻറ്റ് കൺവെക്ഷൻ ഓഫ് കറണ്ട് ടീച്ചർ സഡൻലി കോറിലേറ്റ്സ് വിത്ത് ട്രേഡ് വിൻസ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ ആൻസർ ഇൻസിഡൻ്റൽ കോറിലേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കറണ്ടിനെ കുറിച്ചോ വിൻഡിനെ കുറിച്ചോ ഒന്നുമേ ചിന്തിക്കേണ്ട. അവിടെ സഡൻലി എന്നുള്ളൊരു വാക്ക് കണ്ടോ, അതായത് ടീച്ചർ പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യുവാണ്. അതായത് ടീച്ചർ ഒട്ടും പ്ലാൻഡ് അല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചറിന് പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു നോളേജ് ഉണ്ടായതുകൊണ്ട് കോറിലേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ സഡൻലി എന്നുള്ള വാക്ക് വരുന്നത് കൊണ്ട് അത് ഇൻസിഡൻ്റൽ കോറിലേഷൻ ആണ്. ഇനി പർപ്പസ്ഫുള്ളായിട്ട് ടീച്ചർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാണ്, അങ്ങനെ കോറിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ. വ്യത്യാസം മനസ്സിലായോ? ഇൻ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഹയ്യസ്റ്റ് ഓർഡർ ഇൻ ഓർഗനൈസേഷൻ ഹൈറാർക്കി ഓഫ് ദ കോഗ്നിറ്റീവ് ഡൊമൈനീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രിയേറ്റിംഗ്. അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ്. ആൻസർ വൈഗോട്സ്കി ആണ്, ഓപ്ഷൻ ഡി. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് സ്കിൽ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പല രീതിയിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആൻസർ റെക്കഗ്നൈസിങ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്, ഫ്രം ക്ലാസിക്കൽ ടു ക്വാണ്ടം മെക്കാനിക്സ് ആരുടെ ആണ്? ആൻസർ ഓപ്ഷൻ എ, ECG സുദർശൻ. If a teacher teaches the concept of metals by showing various metallic substances, then it comes under. ആൻസർ ഏതാണ്? ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതും ആവർത്തിക്കുന്നുണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡാണ്, കാരണം എക്സാമ്പിൾസിൽ നിന്നാണ് നമ്മൾ കോൺസെപ്റ്റിലോട്ട് വരുന്നത് അല്ലേ. അപ്പം നോൺ ടു അൺനോൺ ആണ്. അപ്പോൾ ഏതാണ്? ഇൻഡക്റ്റീവ് മെത്തേഡ്. Which among the following is not mandatory in a lesson plan? അപ്പോൾ ലെസൺ പ്ലാനിന് ഒബ്ജക്റ്റീവ്സ് വേണം, ലേണിംഗ് എക്സ്പീരിയൻസ് വേണം, കണ്ടൻറ് അനാലിസിസ് വേണം അല്ലേ. വേണ്ടാത്തത് ഗ്രൂപ്പിംഗ് ടെക്നിക്ക് ആണ്, ഓപ്ഷൻ ഡി. ഇഫ് എ ടീച്ചർ യൂസസ് ദ എക്സാമ്പിൾ ഓഫ് റിപ്പിൾസ് ഇൻ വാട്ടർ ടു ടീച്ച് ദ കോൺസെപ്റ്റ് ഓഫ് വേവ് തിയറി, ദെൻ ഇറ്റ് ഈസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അനാലജി. എന്താണ്? നമ്മൾ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ റിപ്പിൾസ് ഫോം ചെയ്യുന്നു അല്ലെ, നമ്മൾ കുളത്തിൽ വെള്ളത്തിൽ കല്ലിടുന്ന സമയത്ത് റിപ്പിൾസ് ഫോം ചെയ്യുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വേവ് തിയറി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ. ഇഫ് എ ഫിസിക്സ് ടീച്ചർ പർപ്പസ്ഫുള്ളി കമ്പയേഴ്സ് ദ ഫങ്ഷനിങ് ഓഫ് ലിവേഴ്സ് വിത്ത് that of the movement of human body, then it is. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട. അവിടെ പർപ്പസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് വന്നതാണ് ഇതൊന്ന് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്? സിസ്റ്റമാറ്റിക് കോറിലേഷൻ. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ലീസ്റ്റ് ഡെവലപ്ഡ് ത്രൂ. ഏതാണ് ആൻസർ? നമ്മൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴും അതുപോലെ തന്നെ സയൻസ് ക്ലബ്ബ് ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലേ. ലീസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുമ്പോഴാണ്. അതായത് റോട്ട് മെമ്മറൈസേഷൻ, ഓപ്ഷൻ സി.
Which among the following does not comprise in service professional enrichment program of teachers? ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതേ മോഡലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ്, സ്റ്റാഫ് മീറ്റിംഗ് ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നും അറ്റൈൻ ചെയ്യാൻ സഹായിക്കാത്തത്, സ്റ്റാഫ് മീറ്റിംഗ് ആണ്. ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ചാർട്ട് ഫോർ എക്സ്പ്ലെയിനിങ് ദ സ്റ്റെപ്പ് ഇൻ മെറ്റലോജി ഓഫ് അയണീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്ലിപ്പ് ചാർട്ട്. ദ ടെസ്റ്റ് വിച്ച് അസസ് ഹൗ മച്ച് ദ സ്റ്റുഡൻസ് ഹാവ് നോട്ട് അച്ചീവ്ഡ് ഈസ്. ഏതാണ്, ഓപ്ഷൻ സി ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലാണ് നമ്മൾ കുട്ടി എന്താണ് അച്ചീവ് ചെയ്യാത്തത്, എന്താണ് അവൻ തെറ്റിച്ചത്, ഏത് ഭാഗമാണ് അവന് ബുദ്ധിമുട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേ ഫോർ ട്രാൻസാക്റ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ആൻസർ ഏതാണ്, നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ ന്യൂക്ലിയർ ഫ്യൂഷൻ? ലാബിൽ കൊണ്ട് ചെന്ന് കാണിക്കാൻ പറ്റുമോ? ചാർട്ട് വെച്ച് കാണിക്കുന്നതിലും ഒക്കെ ഏറ്റവും നല്ലത് എന്താണ്, എഫക്റ്റീവ് ആയിട്ടുള്ളത് മൾട്ടിമീഡിയ ആണ്. ഫിലിമിലൂടെയോ കാർട്ടൂണിലൂടെയോ ഇമേജസിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുക. എൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സച്ചുമാൻ്റെ ആണെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആരുടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡേവിഡ് അസബെൽ.